അട്ടപ്പാടിയിൽ വെടിവെയ്പിൽ കൊല്ലപ്പെട്ട മാവോയിസ്റ്റുകളുടെ മൃതദേഹം ഇൻക്വസ്റ്ററി നടപടികൾക്ക് ശേഷം ഇന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യും മാവോയിസ്റ്റ് പ്രവർത്തകരായ കാർത്തിക് സുരേഷ് ശ്രീമതി എന്നിവരാണ് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടതെന്നാണ് വിവരം പരിക്കേറ്റ രണ്ട് മാവോയിസ്റ്റുകൾ രക്ഷപ്പെട്ടു ഒരു റിപ്പോർട്ട് തണ്ടർബോൾട്ട് മാവോയിസ്റ്റുകൾക്കായി അട്ടപ്പാടി വനമേഖലയിൽ നടത്തിയ പരിശോധനക്കിടയിലാണ് ഏറ്റുമുട്ടൽ നടന്നതെന്നാണ് പോലീസ് പറയുന്നത് തണ്ടർബോട്ട് അസിസ്റ്റന്റ് കമാൻഡോ സോളമന്റെ നേതൃത്വത്തിൽ മഞ്ഞക്കണ്ടി വനമേഖലയിൽ നടത്തിയ പട്രോളിങ്ങിനിടെ മാവോയിസ്റ്റുകൾ കമാൻഡോകൾക്ക് നേരെ വെടിവെക്കുകയായിരുന്നുവെന്ന് പറയപ്പെടുന്നു രൂക്ഷമായ ഏറ്റുമുട്ടലിനൊടുവിൽ മൂന്ന് മാവോയിസ്റ്റുകളാണ് കൊല്ലപ്പെട്ടത് ചില മാവോയിസ്റ്റുകൾക്ക് വെടിയേറ്റെങ്കിലും ഇവർ രക്ഷപ്പെട്ടു തമിഴ്നാട് സ്വദേശികളായ ശ്രീമതി കാർത്തിക് എന്നിവരും കർണാടക സ്വദേശി സുരേഷുമാണ് കൊല്ലപ്പെട്ട മാവോയിസ്റ്റുകളെന്നാണ് പോലീസ് പറയുന്നത് ഇന്നലെ വൈകിട്ട് നാലു മണിയോടെ മഞ്ഞക്കണ്ടി വനമേഖലയിലെത്തിയ തഹസിൽദാർ അടക്കമുള്ള റവന്യൂ സംഘം പ്രദേശത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു മൃതദേഹങ്ങൾ ഇപ്പോഴും വനമേഖലയിൽ തന്നെയാണുള്ളത് എ ഡി എമ്മും കളക്ടറും അടക്കമുള്ള റവന്യൂ സംഘം എത്തിയ ശേഷമായിരിക്കും ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനു കൊണ്ടുപോവുക മാവോയിസ്റ്റ് ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അട്ടപ്പാടിയിൽ കർശന സുരക്ഷയാണ് പോലീസും തണ്ടർബോൾട്ടും ഒരുക്കിയിട്ടുള്ളത് ട്വന്റിഫോർ പാലക്കാട്